കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഭാര്യ ഭർത്താവിന് എതിരായിട്ട് CRPC 125 പ്രകാരം ഒരു ജീവനാംശ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ ആ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ വരുമാനത്തിനേക്കാളും വളരെയധികം കൂടുതലായിട്ടുള്ളൊരു സംഖ്യ അയാൾക്ക് മാസ വരുമാനമുണ്ടെന്നും അതിൻ്റെ 25% മാസം ചെലവിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈഫ് കേസ് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന ചേട്ടന്മാരെ, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഭാര്യമാർ കൊടുത്തിട്ടുള്ള MC കേസിൻ്റെ കടലാസ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിങ്ങളുടെ വരുമാനം അവർ കൂട്ടി എഴുതിയിട്ടുണ്ടായിരിക്കും. ആ വരുമാനത്തിൻ്റെ 25% ആയിരിക്കും അവർ ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ വരുമാനം, ഒരു ഭാര്യ 72,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് അവർ ആവശ്യപ്പെടുന്ന സംഖ്യ എന്ന് പറയുന്നത് 18,000 രൂപയായിരിക്കും. അപ്പോൾ അതിനെയാണെങ്കിൽ ഈ 72,000 ഉം 18,000 ഉം തമ്മിലുള്ള ബന്ധം എന്താണ്? 72,000 രൂപയുടെ 25% 18,000 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ മനസ്സിലായി, ശതമാനം മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ 25% വരെ ഭാര്യയ്ക്ക് മാസം ചെലവിന് കൊടുക്കണം, ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ സംഖ്യ അവർക്ക് മാസം സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത വരുമാനം ഭർത്താവിന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കോടതികളിൽ കേസ് കൊടുത്തിട്ടുണ്ടാവും. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കേസ് എടുത്തിട്ടൊന്ന് തുറന്ന് വായിച്ചു നോക്കിക്കോളും. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ വരുമാനം ഭാര്യ കൂട്ടി എഴുതുന്നു എന്ന് മാത്രമല്ല, ഭാര്യയ്ക്കുള്ള ഭാര്യയുടെ ജോലി ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നില്ല. ഭാര്യയുടെ വരുമാനം എത്രയാണെന്ന് പറയാതെ, ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്ന് പറയാതെയാണ് ഈ സ്ത്രീ ഭർത്താവിനെതിരെ ഇത്രയും വലിയൊരു ജീവനാംശ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഭർത്താവ് എന്ത് ചെയ്തു? ഒരു പരീക്ഷണാർത്ഥം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും തെറ്റാണെന്നും, തനിക്ക് ഇത്ര വരുമാനമില്ലാന്നും, തൻ്റെ ഭാര്യ കൂടുതൽ പൈസ തന്നിൽ നിന്നും എടുക്കുവാനായിട്ട് ഇതുപോലെയുള്ള ഒരു വ്യാജ മെയിൻ്റനൻസ് പരാതിയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ളതെന്നും, അതിനാൽ തന്നെ ഭാര്യയ്ക്കെതിരെ തക്കതായ ഒരു ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഒരു കൗണ്ടർ കേസ് കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസാണ്. സാധാരണ മെയിൻ്റനൻസ് കേസുകളിൽ ഭാര്യ ഒരു വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല. സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഭർത്താക്കന്മാർ അതിനെതിരെ കൗണ്ടർ കേസുകളൊന്നും ഫയൽ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം, മനസ്സിലായത്. പക്ഷേ നിങ്ങളിങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്? അത് ശരിയാണെന്ന് കോടതിക്ക് മനസ്സിലാവുകയും കോടതിയിലേക്ക് ഭാര്യ നുണ പറഞ്ഞുകൊണ്ട് വന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഭർത്താവിനെയും ഭർത്താവിൻ്റെ ശമ്പളത്തിനെയും മിസ്യൂസ് ചെയ്യുവാനുമാണ് ശ്രമിച്ചതെന്ന് കോടതിക്ക് അവസാനം പറയേണ്ടതായിട്ട് വരികയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യയ്ക്ക് 1,00,000 രൂപ പിഴ കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ കേസ് മാറുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇതുപോലെ ഒരു വ്യാജ പരാതി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിവോഴ്സ് കേസ് അല്ല ആദ്യം ഫയൽ ചെയ്യേണ്ടത്, ആ പറഞ്ഞ കേസ് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരിച്ച് ഒരു കൗണ്ടർ കേസും ഒപ്പം തന്നെ ഒരു ഭീമമായ സംഖ്യ നഷ്ടപരിഹാരത്തിനും വേണ്ടിയുകൊണ്ടുമാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ വ്യാജ പരാതികളായതുകൊണ്ട് തന്നെ അവർക്ക് തെളിയിക്കാൻ പറ്റാതെ വരികയും കേസ് നമുക്ക് അനുകൂലമായി മാറുകയും, നമുക്കെതിരെ പൈസ തട്ടിയെടുക്കാൻ ശ്രമിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്നും വൻതുക നമുക്ക് കൗണ്ടർ കേസും ഡിഫാമേഷൻ കേസും മുഖേനയും നേടിയെടുക്കുവാനും സാധിക്കും. ഇത് 2016 ഒരു കേസാണ്. 2019 ഭർത്താവിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്നും വിധി വന്നിട്ടുള്ളത്. സോ ഇതുപോലെയുള്ള കേസുകളിൽ പെട്ട് അലയുന്ന ഭർത്താക്കന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കൗണ്ടർ കേസും ഡിഫാമേഷൻ കേസും ഫയൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.